సన్నది సూపర్ టాప్ ఫ్రెండ్స్ ఎల్లవకుం శివ ఫుడ్ అండ్ జర్నీకి స్వాగతం ఇన్న మనం పదు పోల തന്നെ ഒരു നമ്മൾ മലയാളികൾ എപ്പോഴും ഒരു ആഹാരത്തിൻ്റെതായിക്കോട്ടെ ഇല്ലെങ്കിൽ വേറൊരു കാര്യത്തിലായിക്കോട്ടെ നമ്മൾ വൈവിധ്യങ്ങൾ നമ്മൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന മലയാളികൾ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കൂടുതലായിട്ടും മലയാളികളാണ് അവർ ആഹാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും വൈവിധ്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രുചിക്കൂട്ടുകൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ മലയാളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ ഈ ഭക്ഷ്യ വിഭവങ്ങളും നമുക്ക് പൂർവികരിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ അതിൽ ചിലപ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും ചില കാര്യങ്ങൾ അവർ തന്നെ അതിനെ മോഡിഫൈ ചെയ്തിട്ട് സംഭവം അത് ഉണ്ടാക്കിയിട്ടുണ്ടാവാം അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പഴമക്കാരുടെ ഒരു നമ്മുടെ മാങ്ങാ ചമ്മന്തി എന്ന് പറയുന്ന ഒരു സംഭവം അത് ചമ്മന്തി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഭക്ഷണത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഊണ് കഴിക്കുന്നതിൻ്റെ കൂടെ തൊട്ട് നിൽക്കാനുള്ള ഒരു വിഭവമാണ് എന്നാൽ നമ്മൾ അതിൽ കുറച്ചൊരു വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ അതൊരു മെയിൻ ഒഴിച്ചുകറി തന്നെ ആക്കി മാറ്റാൻ പറ്റും അപ്പൊ അതിന്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് വെയിറ്റ് ആൻഡ് സീ നമ്മളപ്പോ നമ്മുടെ അരച്ചുകലക്കി ഉണ്ടാക്കുന്നതിലേക്കായിട്ട് ഒരു ഒരു മൂവാണ്ടൻ മാങ്ങയാണ് എൻ്റെ ഉള്ളത് അപ്പൊ ഞാൻ അത് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മുറിക്കുക തൊലി കളയുക അതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം അതിന്റെ ഈ മാങ്ങാണ്ടിക്ക് അത്ര മൂത്തതല്ലെങ്കിൽ അതിന്റെ ഈ മാങ്ങാണ്ടിയും കൂടെ നമുക്ക് അതിൽ കൂടെ ചേർക്കാവുന്നതാണ് പക്ഷെ ഇതിപ്പോ ഒത്തിരി മൂത്ത മാങ്ങയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ ആ ദശ മാത്രമേ എടുത്തിട്ടുള്ളൂ മാങ്ങാണ്ടി നമ്മൾ കളയുകയാണ് അപ്പൊ ഇതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് കാര്യമായിട്ട് ഇതാക്കേണ്ട ഇത് നമുക്ക് അരയ്ക്കാനുള്ളതാണ് തൊലി കളഞ്ഞിട്ട് വേണം നമ്മളിത് മുറിച്ച് വൃത്തിയാക്കി മുറിക്കാൻ എന്നിട്ട് നമുക്കിത് അരയ്ക്കാനുള്ളതാണ് അപ്പം നമ്മളൊരു മിക്സിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ നമ്മളുടെ ഒരു അഞ്ചാറ് പച്ചമുളക് നിങ്ങൾ ക്വാണ്ടിറ്റി നോക്കിയിട്ട് നമ്മളിപ്പോൾ ഒരു ചെറിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്കാണ് ഞാൻ അത്രയും ഇതെടുത്തിരിക്കുന്നത് എരിവുമെല്ലാം നമ്മൾ പാകത്തിന് ഇടുക അവരവരുടെ വീട്ടിലത്തെ എല്ലാ അംഗങ്ങളുടെയും ഇഷ്ടാനുസരണം ഒരു മുറി തേങ്ങ ഒരു മുറി എന്ന് പറഞ്ഞാൽ അതിന് അരമുറി എന്ന് പറയണോ ഒരു മുറിയുടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് അത് ചിരകിയത് ഇപ്പോൾ അത് പലരും കൺഫ്യൂഷനാണ് ഇതിനെ ഒരു മുറി എന്നാണോ പറയുക അരമുറി എന്നാണോ പറയുക അപ്പോൾ അതൊന്ന് ശരിക്കും പറഞ്ഞതാണ് ഒരു തേങ്ങ എടുക്കുക അതിനെ പൊട്ടിക്കുക എന്നിട്ട് ആ പകുതി ചിരകുക ആ തേങ്ങ ഉപയോഗിക്കുക അപ്പോൾ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കുറച്ച് അതിലേക്ക് വേണ്ട ഉപ്പ് കൂടി ചേർക്കുന്നു ഇതൊക്കെ നമ്മളുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ചെറിയ ചെറിയ ട്രിക്സ് പെട്ടെന്നൊരു കറി എങ്ങനെ ഉണ്ടാക്കാം ഒഴിച്ചു കറി എന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അതിന് അരയാൻ വേണ്ട വെള്ളം അതും കൂടെ ചേർത്തിട്ട് അതൊന്ന് അരയ്ക്കാൻ പോവുകയാണ് ഇനി നമ്മൾ പറഞ്ഞ ആ ഒരു പുതുമ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു നമ്മൾ മാങ്ങാ ചമ്മന്തി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതിലാണ് നമ്മൾ വ്യത്യാസങ്ങൾ വരുത്താൻ പോകുന്നത് അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ അത് അരച്ചു വെച്ചിരിക്കുകയാണ് അതിലേക്ക് കുറച്ച് തൈര് ചേർത്തി കുറച്ച് പുളിയുള്ള തൈരും കൂടെ ചേർത്തിയിട്ട് അതിനെ ഒന്നും കൂടെ അരയ്ക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ് നമ്മൾ അരച്ചു വെച്ച ആ മിശ്രിതം നമ്മളൊരു പാത്രത്തിലേക്ക് എടുക്കുകയാണ് നമ്മൾ കുറച്ചും കൂടെ ഈ ഇതിൽ വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടെ കലക്കിയിട്ട് ഒഴിക്കും അപ്പം നമ്മൾ പതിവ് പോലെ നമ്മളുടെ കടുകും കൂടെ അതിലേക്ക് വറുത്തിടാൻ പോവുകയാണ് തീ ഒന്ന് ഞാൻ ഓഫ് ചെയ്തു കടുകിട്ടതിന് ശേഷം നമ്മളുടെ വറ്റൽ മുളക് ഒന്ന് അതിലേക്ക് ഇട്ടു തീ ഓഫ് ചെയ്തിരിക്കുകയാണ് അതിനെ എടുത്തിട്ട് ഞാൻ നമ്മളുടെ അരച്ചു കിളക്കിയിലേക്ക് ഒഴിക്കുകയാണ്